Assalamualaikum warahmatullahi taala wabarakatuh. Apo nammada pixel lab inde rendamatha class aanu. Onnamatha class il text tools ne patti oru yegadesha karyangalokke adhaayathu tools ne patti mottathil thanne ningalkku naan parannu thannittunde. Innathe oru class il baakiyulla ella tools ne kurichum parannu thannittu adutha oru class ilekku oru poster nirmikkan pattina reethiyilekku ningal ethikka ennalladaanu. Appo inshallah inna oru class thanne paramavadhi ella tools naan cover cheyyum. Appo namukku nere video ilokku kadakkam. ടെക്സ്റ്റ് ടൂളിനെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി കൃത്യമായി പഠിച്ചതിനും എല്ലാ ടെക്സ്റ്റ് ടൂളിനെ കുറിച്ചിട്ടും പിന്നെ ഷേപ്സും എംബോട്ട് ഇമേജിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ട് കളറിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ കളറിൽ ഓപ്ഷൻ എടുക്കുക, നമുക്ക് കളറായിട്ടോ ഗ്രേഡിയന്റ് ആയിട്ടോ ഇഷ്ടമില്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമില്ല കളറ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അനുയോജ്യമായ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കളർ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് സിംഗിൾ ഇമേജ് ഉള്ളതുകൊണ്ട് കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കളർ സെലക്ട് ചെയ്തും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വരുന്നൊരു ഓപ്ഷൻ ട്രാൻസ്പാരൻ്റ് എന്നുള്ളതാണ്. അത് പി എൻ ജി ആക്കായി സേവ് ആക്കുമ്പം ലോഗോക്കെ ആക്കി പി എൻ ജി ആക്കി സേവ് ആക്കുമ്പോൾ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആക്കാം. പിന്നെ ഇമേജ് സൈസാണ്, യൂട്യൂബ് തമ്മിൽ വേണോ ട്വിറ്റർ ഹെഡർ സൈസ് വേണോ, നമ്മൾ എന്ത് സൈസാണ് വേണ്ടുന്നുള്ളതും നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റേഷ്യോ വിഡ്ത്തൊക്കെ അനുസരിച്ച് മാറ്റാം. പിന്നെ ഉള്ളത് ക്രോപ്പ്, ഇപ്പോൾ ക്രോപ്പ് ചെയ്യാൻ സാധിക്കില്ല കറക്റ്റ് ഇമേജ് ആയതുകൊണ്ട്. പിന്നെ ഇമേജ് ഉണ്ടാവും, അത് പിക്സൽ ലാബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഇമേജസ് ഉണ്ട്, അത് വേണം നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് നമ്മുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടാക്കി മാറ്റാൻ കഴിയും. ഉദാഹരണത്തിന് ആ ഒരു ഈ ഒരു ഇമേജ് എടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് മാറും. ഓക്കെ, പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് ഫ്രം ക്യാമറ എന്നാണ്. നമുക്ക് ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ആക്കാനുള്ള ഒരു ഓപ്ഷനാണത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ. പിന്നെ ലാസ്റ്റ് ഒരു എഫക്റ്റ് വന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ കാണുന്നപോലെ ഒരു വിഗ്നേറ്റ് ആഡ് ചെയ്യാം, അതുപോലെ നോയിസ് ആഡ് ചെയ്യാം, പിന്നെന്താ അത്തരത്തിലുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ എഫക്റ്റ് ചേഞ്ചിനെ സംബന്ധിച്ചിട്ട് പിന്നെ സ്ട്രിപ്സ് ആഡ് ചെയ്യാം. നമുക്ക് ഒരുപാട് സ്ട്രിപ്സ് ആഡ് ചെയ്ത് അതിൻ്റെ അഡ്ജസ്റ്റ്, അതിൻ്റെ ഗ്യാപ്പ്, അതൊക്കെ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ബ്രൈറ്റ്നെസ് ആണ്. ഓക്കെ, പിന്നെയുള്ളത് കോൺട്രാസ്റ്റ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഹ്യൂ, അത്തരത്തിലുള്ള നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസാണ് ഇവിടെ കാണുന്നത്. സാച്ചുറേഷൻ, പിന്നെ ഓക്കെ അതൊക്കെയാണ്. പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഈ കളറിൽ റൊട്ടേറ്റ് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് സാച്ചുറേഷനൊക്കെ പഴയതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വ്യക്തമായി കൊണ്ടുവരാൻ നിങ്ങൾക്ക് റൊട്ടേഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ളത് വെച്ചാൽ അപ്പർ ഭാഗത്തിലെ കുറച്ച് ടൂൾസിനെ പറ്റി പറഞ്ഞുതരാം. ഫസ്റ്റ് ആണത് ലെയർ എന്നുള്ള ഓപ്ഷനാണ്, നമ്മൾ ലെയർ ഡിലീറ്റ് ആക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ആണത് അലൈൻ എന്നുള്ള ഓപ്ഷനാണ്. അതാകുമ്പോൾ ഇപ്പോൾ ടെക്സ്റ്റ് എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാം ഒരേ ഒരു പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അലൈൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരേ ലൈനിലേക്ക് രണ്ട് ടെക്സ്റ്റ് കൊണ്ടുവരുമ്പോൾ അത് ഒരേ ലൈനിൽ വരാൻ വേണ്ടിയിരുന്നത് അലൈൻ എന്നുള്ള ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. ഈ ഗ്രിഡ് കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് കൃത്യമായി നമ്മുടെ ടെക്സ്റ്റും ലോഗോ എന്ത് വേണമെങ്കിലും ഒരു ഇമേജ് പ്ലേസ് ചെയ്യുമ്പോൾ കൃത്യമായി പൊസിഷൻ വെക്കാം. പിന്നെ ഉള്ളത് സൂമാണ്. പിന്നെ വരുന്നത് അൺഡോ എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് ലെയറിലുള്ള ടൂൾസ്. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് പിക്സൽ ലാബിലെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചസിനെ പറ്റി, അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ്, അത് ട്രാൻസ്പാരൻ്റ് വേണോ അല്ല കളറ് വേണോ അല്ലെങ്കിൽ ഇമേജ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് ഷേപ്സിലേക്കും ഒരു ഇമേജ് ആഡ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കും കടക്കാം. ഷേപ്സും ഇമേജൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിന് തൊട്ടിപ്പുറമുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇമ്പോർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നതാണ്. ഗാലറിയിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാ ടൂൾസും ഏകദേശം ഞാൻ കഴിഞ്ഞ ടെക്സ്റ്റിൻ്റെ ഒരു പറഞ്ഞാണ്. പിന്നെ ഇത് റീസെലക്ട്, ക്രോപ്പ്, അങ്ങനെ ടു ഫ്രണ്ട് ടു ബാക്ക് ടെക്സ്റ്റ് അങ്ങനെ ചിലത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ക്രോപ്പ് എന്നാണ് ഇതുപോലെ ക്രോപ്പ് ചെയ്യലാണ്. റീസെലക്ട് പറഞ്ഞാൽ അതുപോലത്തെ മറ്റൊരു ഇമേജ് കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗാലറിയിൽ പോയ ശേഷം. പിന്നെയുള്ളത് ബാക്കിയൊക്കെ പറഞ്ഞ ടൂൾസാണ്. പിന്നെ ടു ഫ്രണ്ട് ടു ബാക്ക് എന്ന് വെച്ചാൽ ഈ രണ്ടും ഒരുപോലത്തെ ഇമേജ് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് വേറൊരു ഇമേജ് എടുത്തതിന് ശേഷം ടു ഫ്രണ്ട് ടു ബാക്ക് എന്നീ രണ്ട് ഓപ്ഷൻ്റെ ഉപയോഗം കാണിച്ചുതരാം. ഇപ്പം കിരൺ എന്നുള്ളൊരു ഇതുണ്ട്, കിളിക്കൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഒരു ഇമേജ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ടു ഫ്രണ്ട് ടു ബാക്ക് അടിക്കുമ്പോൾ ഒന്നുകിൽ കിളി കൂടുന്നില്ല ആ ഇമേജ് മുമ്പോട്ടേക്ക് വരും, അല്ലെങ്കിൽ കിരൺ എന്നില്ല ആ ഒരു ഇമേജ് മുമ്പോട്ടേക്ക് വരും. അതാണ് ഈ ഒരു ടൂളിൻ്റെ ഉപയോഗം എന്നുള്ളത്. അപ്പോൾ ഞാൻ മറ്റേത് ഡിലേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അറിയുന്ന ഏകദേശം ടൂൾസ് തന്നെ അവിടെ ഞാൻ ഓടിച്ചോടിയിരുന്നു. പിന്നെ ഒന്ന് മൂവ്, പിന്നെ റിലേറ്റീവ് പൊസിഷൻ, അതുപോലെ ഇമേജിൻ്റെ സൈസ്,
ഓക്കെ. പിന്നെ കളർ, ഇമേജിൻ്റെ കളർ ചെയ്താൽ പിന്നെ മൊത്തം കാണാതാവും. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ടെക്സ്ചർ, ആ ഡിലേറ്റ് ആക്കുകയാണ്. പിന്നെ വരുന്നത് ഇതൊക്കെ ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ ടൂളാണ്. പിന്നെ ഒപ്പാസിറ്റി, കളർ ഫിൽട്ടർ, നമ്മൾ ഹ്യൂ അതുപോലെ വൈറ്റും ബ്ലാക്കും ആയതുകൊണ്ട് ഹ്യൂ ഒന്ന് അഡ്ജസ്റ്റ് ആകാൻ കഴിയില്ല. പിന്നെ ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ സ്ട്രോക്ക്, ഇതിന് കുറച്ചുകൂടി ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് സ്ട്രോക്ക്. സ്ട്രോക്കിൻ്റെ വിടുത്ത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് ഈ റേസർ എന്നുള്ള ടൂളാണ്. നമുക്ക് ബാക്കി ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു ടൂളാണ്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ റേസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഭാഗങ്ങൾ റേസ് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ അതിൻ്റെ മുകളിൽ റേസറിൻ്റെ സൈസും പിന്നെ അതിൻ്റെ സ്മൂത്ത്നെസ്സും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ടൂളുണ്ട്. ഓക്കെ, പിന്നെ വരുന്നൊരു ടൂളെന്ന് പറയുന്നത് മാസ്ക് ആണ്. മാസ്ക് ഞാൻ നേരെ ടെക്സ്റ്റ് ടൂളിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നില്ല. ഇതേപോലെ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്ത് കളയാം. ഷേപ്പ് അനുസരിച്ച് ക്രോപ്പ് ചെയ്ത് കളയുന്ന ടൂളാണ് മാസ്ക്. മാസ്കിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. മറ്റേ ഇൻവേർട്ടഡ് ആയിട്ട് വേണോ അല്ല ഇൻവേർട്ടഡ് ആവാതെ വേണോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും മാസ്ക്. അതുപോലെ ബേസർ എന്ന ഈ ഒരു ടൂൾ ഉണ്ടാവും. പഠിച്ച് കഴിയുമ്പോൾ എനിക്ക് ഏകദേശം മാസ്കിൻ്റെ ഈ ഒരു ടൂളിനെ കുറിച്ച് ഐഡിയ കിട്ടും. പിന്നെ ഇറേസ് കളറാണ്. അതിൽ നമുക്ക് വൈറ്റ് കളർ ഇറേസ് ചെയ്ത് കളഞ്ഞപ്പം ആ ബ്ലാക്ക് കിടി കൂട്ടുന്നില്ല, ഫോണ്ട് മാത്രം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ബ്ലാക്ക് ഫോണ്ടിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ യൂസ്ഫുള്ളായൊരു ടൂളാണ്. പിന്നെ കളർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്. കളർ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ഇമേജ് നമ്മൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു കളർ സെലക്ട് ചെയ്യാൻ കഴിയും. പിന്നെ കളർ തന്നെ വിട്ടുപോയ കാര്യം ഗ്രേഡിയൻ്റാണ്. ഗ്രേഡിയൻറ്റിൽ നമുക്കിപ്പം ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും ഗ്രേഡിയൻറ്റിന്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ തന്നെ കോർണർ മാത്രം ഗ്രേഡിയൻറ്റ്, സെൻറ്റർ ഗ്രേഡിയൻറ്റ്, അതുപോലെ തന്നെ ബോട്ടം ഗ്രേഡിയൻറ്റ്, അങ്ങനെ ഒരുപാട് മോഡൽ ഗ്രേഡിയൻറ്റ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. പിന്നെ ഗ്രേഡിയൻറ്റിന് രണ്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അതേതെല്ലാം വേണ്ടി വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. എപ്പോഴും ലൈറ്റ് എല്ലോ അതുപോലെ തന്നെ ഒരു ഡാർക്ക് എല്ലോ കൂടി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഗ്രേഡിയൻറ്റ് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രേഡിയൻറ്റിൽ നമ്മുടെ ഏതിനാണ് പിക്ചറിനാണോ എന്തിനാണ് അത് കളർ ആഡ് ചെയ്ത് കൊടുത്തത് അത് വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വരുന്ന പ്രത്യേകിച്ച് എല്ലാ ടൂളും ഞാൻ പറഞ്ഞ ടൂൾസാണ്. പിന്നെ റൊട്ടേറ്റ്, 3D റൊട്ടേറ്റ്, അതുപോലത്തെ 3D ഷേപ്പ്, അങ്ങനത്തെ എല്ലാ ടൂൾസിനും ഏകദേശം പറഞ്ഞ ടൂൾസാണ്. ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് ഇമേജിലും വരുന്നത്, വേറെ ഒന്നും പ്രത്യേകിച്ച് വരുന്നില്ല. 3D റൊട്ടേറ്റ് അതുപോലത്തെ ടൂൾസേ ഇല്ലു. 3D ഷാഡോ അതുപോലെ ഷാഡോ അങ്ങനെയുള്ള ടൂൾസ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ടെക്സ്റ്റ് ടൂളിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ചു വിടുന്നത്. ഓക്കെ, പിന്നെ എംബോസ് ഇവിടെയും വർക്കാകുന്നില്ല. എന്താ വെച്ചാൽ അത് കൃത്യമായ ഒരു ഷേപ്പിന് മാത്രം വർക്ക് ചെയ്യുന്ന, പിന്നീട് മനസ്സിലാക്കി തരാം. അത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ടൂളാണ്. അതത്രയൊക്കെ ഉള്ളൂ. പിന്നെ വരുന്നൊരു ഇമ്പോർട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു സംഭവമാണ് ഡ്രോ. ഡ്രോയിൽ നമുക്ക് ജസ്റ്റ് പെന്നിനെ കൊണ്ട് ഡ്രോ ചെയ്യാം. പിന്നെ അതിൻ്റെ സൈസ്, പിന്നെ നിയോൺ എഫക്റ്റ്, ഡാഷ് ലൈൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നിയോൺ എഫക്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു തിളങ്ങുന്ന രീതിയിലുള്ള ഒരു ഇമേജ് കിട്ടും. അത്രത്തിലതാണ് പെന്നിനെ കൊണ്ട് യൂസ്. അത് ഞാനിപ്പോൾ ഡിലേറ്റ് ആയി കളയാം. ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ലെയറിൽ നമുക്ക് ഡിലേറ്റ് ആക്കാനൊക്കെ സാധിക്കും. പിന്നീട് അത് ഷേപ്പ്, ഷേപ്പിൽ നമുക്ക് റൗണ്ട് ഷേപ്പ്, റെക്റ്റാങ്കുലർ ഷേപ്പ്, അങ്ങനെ ഒരുപാട് ട്രയാങ്കിൾ ഷേപ്പ്, ഒരുപാട് ഷേപ്പ് കിട്ടും. ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാൻ ഞാൻ റേഡിയസ് അഡ്ജസ്റ്റ് ആക്കാൻ കഴിയും, എൻ്റെ ഒപ്പോസിറ്റ് കുറക്കാൻ കഴിയും. ഞാൻ സ്ട്രോക്ക് മാത്രമായിട്ട് നമുക്ക് ഷേപ്പ് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ സ്ട്രോക്കിൻ്റെ കളർ മാറ്റാം, ഷേപ്പിൻ്റെ കളർ മാറ്റാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. പിന്നെ അതിന് ബ്ലറാക്കിക്കൊണ്ട് നമുക്ക് ഷേപ്പ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ടൂൾസൊക്കെ ഏകദേശം നമ്മൾ ഇമേജിലും ടെക്സ്റ്റിലും പറഞ്ഞ ടൂൾസ് തന്നെയാണ്. പിന്നെ ഇതുവരെ പറയാത്തൊരു ടൂളാണ് എംബോസ് എന്നുള്ള ടൂൾ. എംബോസ് എന്നുള്ള ടൂളിനെ കുറിച്ച് പറഞ്ഞുതരാം. എംബോസ് എന്നുള്ള ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അനക്കുന്നതിനനുസരിച്ച് നമ്മൾ ടെക്സ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഇമേജിന് അല്ലെങ്കിൽ ആ ഷേപ്പിന് പകർത്തുന്ന ഒരു എഫക്റ്റ് വരുന്നത് കാണാൻ സാധിക്കും. പിന്നെ വിട്ടുപോയ ചില കാര്യങ്ങൾ പറയാനുള്ള ലെയറിലാണ്. ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയറൊന്ന് ഫ്രണ്ടോട്ടും ബാക്കോട്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ കിളിക്കൂടും മുമ്പിലായി. ബാക്ക് ടു ഫ്രണ്ടും ടു ബാക്ക് എന്നാൽ ആ ഒരു ഓപ്ഷൻ ഇല്ലാണ്ട് തന്നെ. പിന്നെ നമുക്ക് ഐൻ്റെ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അത് ഒന്ന് വിസിബിളാവും ഇൻവിസിബിളാവും. പിന്നെ ഉള്ളത് ലോക്കാണ്. ലോക്ക് ക്ലിക്ക് ചെയ്താൽ പിന്നെ ആ ലെയർ നമുക്ക് അനക്കാൻ സാധിക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം പിക്സൽ ലാബിനെ കുറിച്ച് എല്ലാ ടൂൾസുകളും എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പിക്സൽ ലാബിനെ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ പോസ്റ്റർ ആക്കുന്നിടത്തേക്കും, മാത്രമല്ല ഫ്ലയർ അങ്ങേക്ക് എന്തൊക്കെ ഡിസൈന് വേണം അതൊക്കെ ആക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പിക്സൽ ലാബ് ക്ലോസ് ചെയ്യുള്ളൂ ഇൻഷാ അള്ളാ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഗുഡ് ബൈ.